ആ വന്നല്ലോ എസ് പിയുടെ കാർ തന്നെയല്ലേ പറഞ്ഞത് ആ അത് തന്നെ അങ്ങനെ മര്യാദക്ക് അന്വേഷിച്ചു വാ ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ദൈവമേ ഇതിന്റെ ഇടയിൽ നിന്ന് മാക്സ് എന്ന് പറയുന്ന പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കാം ആ ഇതിനെ കണ്ടിട്ട് മാക്സിന്റെ ഒരു ഫേസ് കട്ട് ഉണ്ട് നീല ജീൻസും നീല മഞ്ഞ ഷർട്ടും കറക്റ്റ് ഫേസ് കട്ട് ഇതേതോ ഈ കരിഞ്ഞവൻ ഇനി പുതിയ വല്ല ഡ്രൈവറെ വെച്ചതായിരിക്കുമോ ഹലോ ഈ കാർ തന്നെ വിട്ടിരിക്കുന്നത് കൂട്ടിക്കൊണ്ടു പോകാനാ വേഗം വാ പോയേക്കാം നീ അവളെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ വലിച്ചു പുറത്തിടണോ താൻ വലിച്ചു പുറത്തിടോ പുറത്തിടോ എന്നാ ഇറോ കാണ്ടോ താൻ വലിച്ചു പുറത്തിട്ട തന്റെ കുടലും വലിച്ചു ഞാൻ പുറത്തിടും എന്താ ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ ഞാൻ എം എ കാരനാ ഇങ്ങടെ ഇറങ്ങിട് ശിങ്കാരി പുറത്ത് എങ്ങനെയാണ് എന്റെ ഹാല് പറട്ടല്ലേ താങ്ങിയത് എടാ കേളവാ അടുക്കുമ്പോ മാറി കളയണടാ പോർക്കെ നിന്നെ ഞാനിന്ന് നീ എന്നെ താഴ്ത്തിക്ക് വലിച്ചിടു അല്ലടാ ഇങ്ങടെ എഴുന്നേറ്റ് വാടാ നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന് നിന്നെ ജീവനോടും അതെടാ ഞാൻ നിനക്കൊരു ശല്യാന്ന് എനിക്കറിയാടാ താൻ മാത്രമല്ലടോ താഴെ പാൻ്റ് ഊരല്ലടാ ഊള നീ എന്തിനാടാ ഡാൻസ് കളിക്കണേ നടക്കട പെണ്ണു പിടിയ പാൻ്റ് പാൻ്റെ കൂരടാ പാൻ്റ് ഊരല്ല എന്റെ പാൻ്റൂര് പോയത് എന്റെ പറമ്പൂരിന്റെ തപാമാറട്ടാ അവൻ പറമ്പൂടമ്മ പിടിച്ചട്ടാ ബർമൂട പോട്ട തീയും പുക കഴിഞ്ഞ പിശാച്ച് കയറി വന്നടോ എടോ കൈ എന്ന് പറഞ്ഞോ ഞാനും പാൻ്റ് ഒന്നും എടുക്കുന്നു ഈ ചാവത്തിനോട്
പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷു ഇത് ഏതാ സ്ഥലം ഹലോ ശ്രീകുട്ട ഞങ്ങളെ പോലീസ് പിടിച്ചടാ എന്തിന് പടക്ക കടക്ക് തീ കൊടുത്തെന്നും പറഞ്ഞ് പടക്ക കടക്ക് തീ കൊടുത്തെന്ന് ആര് തീ കൊടുത്ത് ആ എനിക്കൊന്നും ഓർമ്മയില്ലടാ ആദ്യം ഭൂമൂലി കൊണ്ടെന്നാ വിചാരിച്ചത് പിന്നെ പോലീസുകാർ പറഞ്ഞപ്പോഴാണ് പടക്ക കട എടുന്ന് തീ പിടിച്ചാടുന്നൊക്കെ മനസ്സിലായത് നീ എന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഇപ്പൊ എവിടാ പോലീസ് സ്റ്റേഷനിലാ പോലീസ് സ്റ്റേഷൻ എസ് പി സാർ വന്ന് ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കി ഇപ്പൊ എസ് പി സാറിന്റെ വീടിനടുത്തുള്ള ഭൂത്തിന്നാ സംസാരിക്കണത് അതെന്തിനാ നീ അങ്ങോട്ട് പോയത് പോലീസ് പിടിച്ചപ്പോ നിനക്ക് എന്റെ പേര് പറഞ്ഞാ പോരായിരുന്നു പറഞ്ഞടാ നിന്റെ പേര് പറഞ്ഞ് അപ്പോഴല്ലേ അടി നിർത്തിയത് ആ സിയക്ക് എന്നെ അറിയാം പിന്നെ ഇടിയായിരുന്നടാ പൊരിഞ്ഞിടി നിലത്തിർത്തിയിട്ടില്ല മതി 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 എങ്ങനെയെങ്കിലും അയാളുടെ അടുത്ത് തലയൂരി പോരാ നോക്ക് ആ പെണ്ണെന്തിയാ മാക്സി അവളപ്പഴേ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടില്ലേ ആ പിന്നെ നിന്റെ മറ്റേ പെണ്ണില്ലേ അവളുടെ താമസ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചടാ ഏത് മറ്റേ പെണ്ണ് എടാ നീ പിന്നാലെ നടന്നിട്ട് നിന്നെ മൈൻഡ് ചെയ്യാത്ത സുന്ദരി പെണ്ണില്ലേ സന്ധ്യ അവളുടെ അവള് താമസിക്കുന്ന എവിടെ എന്നറിയാമോ നമ്മുടെ എസ് പി സാറിന്റെ തൊട്ടടുത്ത വീട്ടില് എടാ ഇത് സത്യമായ കാര്യമാണോ അതോ സത്യമായ കാര്യമല്ല സന്ധ്യ സന്ധ്യ ആ അവൾ എസ് പിയുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നുള്ളത് സത്യമാണോ എന്ന് അല്ല നോണ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഓക്കെ വെച്ചോ ഇനി അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ ഞാൻ എസ് പിയുടെ കൂടെ പോയി താമസിച്ചോളാം അതെ അമ്മേ എനിക്ക് അമ്മയുടെ സന്തോഷമാണ് ഏറ്റവും വലുത് അതിനപ്പുറത്തോട്ട് ഒന്നുമില്ല അതെ അമ്മേ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ഇനി അങ്ങോട്ട് ഞാൻ നന്നാവുമെന്ന് എടാ ഉഗ്ര നമ്മളിപ്പോ താമസിക്കാൻ പോകുന്നത് എസ് പിയുടെ കൂടെയാ നീ എന്തെങ്കിലും മങ്ങത്തരം കാണിച്ചാൽ എന്നെ കൂടെ ചവിട്ടി പുറത്താക്കും പറഞ്ഞേക്കാം അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ എടാ ഉഗ്ര എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ് അതെ കുറച്ചു നേരം ഇരുന്ന് എനിക്കാം എന്നാലേ കാഫ് വലുതാവുള്ളൂ അല്ലെങ്കിലേ കാലിന്റെ മസിലിനൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല ഞാൻ ചെറുപ്പത്തില് അനിയമ്മ എന്റെ ജിംനാസിയത്തില് ബെഞ്ച് പ്രസ് എടുക്കാറുണ്ട് ശ്രീകുട്ട നീ എസ് പി സാർ എസ്പിസാറിന്റെ സെക്യൂരിറ്റി കൂടി കാർ തള്ളണേ അവരുടെ കാർ കേടായെന്നാ തോന്നുന്നത് നമുക്കിന്ന് സഹായിക്കാം വാ വേഗം വാ നമ്മുടെ ഭാഗ്യത്തിന് നമ്മള് കുന്നിന്റെ മുകളിൽ ചാടാൻ പോവാണെന്ന് ഇവന്മാർക്ക് തോന്നാതിരുന്നത് ഇല്ലെങ്കിൽ നമ്മളീ കൊക്കയിലേക്ക് തള്ളിയിട്ട് ഇവന്മാർക്ക് ഒന്നാനെ അപ്പൊ ഇവന്മാരെ രണ്ടുപേരെയും ഇവിടെ തന്നെ താമസിപ്പിക്കാൻ തീരുമാനിച്ചോ എങ്കിൽ ഇതിലും ഭേദം ബോംബ് കൊണ്ടുവെക്കുന്നതാ അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം പെട്ടുള്ളൂ അമ്മയച്ചനൊന്നുമല്ലോ അധികാരം കാണിക്കേണ്ട അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്ക എന്തിന് അവർക്ക് പോയി മുറി കാണിച്ചു കൊടുക്ക ആ പറഞ്ഞപ്പോരെ എന്തിന് ദേഷ്യപ്പെടണേ അറിയില്ല ഇപ്പൊ അറിയില്ല താൻ കുഴിച്ച കുഴിയിൽ താഴെ വീണ ഇത് വഴി കൊണ്ടുവെക്കാൻ പറഞ്ഞത് ഏത് കഴിവറിയടാ ദേ ആ കാണുന്ന വീട്ടിലവൾ താമസിക്കുന്നത് എന്തിനാ അപ്പുറത്തേക്ക് നോക്കണേ ജനലിനെ തുറക്കാൻ നിങ്ങൾ ആരാ പറഞ്ഞേ ഒരു കാരണവശാലും കർട്ടനുകൾ മാറ്റുകയോ ജനലുകൾ തുറന്നിടാനോ പാടില്ല എന്താ സ്മെല്ല് വരും സ്മെല്ല് എന്തോന്നും സ്മെല്ല് അപ്പുറത്തൊരു കക്കൂസ പൊട്ടി കിടക്കുക അതിനകത്ത് സ്മെല്ല് ഇതിനകത്ത് സാരമില്ല കക്കൂസിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ എപ്പോഴും ഒരു കക്കൂസ എടുത്ത് വേണം അതിനല്ലേ നീ കൂടെ ഉള്ളത് പിന്നെ എന്തിനാ വേറെ കക്കൂസ് ജനലുകൾ തുറന്നിടാൻ പാടില്ല എന്റെ മുറിയുടെ ജനലുകൾ തുറന്നിടണോ അടച്ചിടണോ എന്നുള്ള ഞാൻ തീരുമാനിക്കും ജനലുകൾ പാട്ട് പോയേ ഈ വീട്ടിലെ ഏതൊക്കെ ജനലുകൾ തുറന്നിടണം അടച്ചിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നാൽ ജനലുകൾ തുറന്നിടാൻ തരംഗം തീരുമാനിച്ചാ പോരെ പ്രശ്നം എന്താ അവിടെ ബഹളം അതെ ഇവന് ജനല് തുറന്നിട്ടാലേ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവന്റെ ഉദ്ദേശം അറിയാം അത് ഞാൻ സമ്മതിക്കില്ല എനിക്കെന്തോന്ന് വേറെ ഉദ്ദേശം ഞാൻ താമസിക്കുന്ന മുറിയിൽ കാറ്റും വെളിച്ചം വേണം അത്രേ ഉള്ളൂ കാറ്റിന് ഫാൻ ഉണ്ട് വെളിച്ചത്തിന് ലൈറ്റ് ഉണ്ട് തണുപ്പിന് എ സി ഉണ്ട് ജനല് തുറന്നിട്ടുള്ള കുളിയൊന്നും ഇവിടെ വേണ്ട ജനല് തുറന്നിട്ടില്ലെങ്കിൽ മനുഷ്യൻ ശ്വാസം മുട്ടി ചത്തുപോവില്ല ശ്വാസം മുട്ടി ചത്താലും ജനല് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗുരുവി അവൻ ഇവിടെ താമസിക്കുന്നില്ല ആ താഴത്തെ മുറി കൊണ്ട് കാണിച്ചു കൊടുക്കട്ടെ അത് വേണ്ട ജനൽ തുറക്കുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം വേണ്ട നീ താഴത്തെ മുറി താമസിച്ചാൽ മതി അവിടെ നമുക്ക് കാറ്റും വെളിച്ചോ കിട്ടും സാരമില്ല ഞാൻ ഇവിടെയുള്ള കാറ്റും വെളിച്ചോ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട
ഇയാളെന്താ റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളും റേഡിയാണോ ടിവിയാണോ എന്നുള്ള വഴിയേ മനസ്സിലാവും പെട്ടി എടുക്കണ്ട പെട്ടി നീ എടുക്കണ്ട ഒരു നേരം വിശാലം നീ പെട്ടി എടുക്കണ്ട പെട്ടി ഞാൻ എടുത്തോളാം പെട്ടി എടുത്തിട്ട് നിനക്ക് എന്നെ കൊല്ലല്ലേ ഇയാളെ പോട്ടറേ ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇവിടത്തെയാ ഇവിടത്തെ അല്ലല്ലേ പാടിയത് ഓ ഇതാണോ അപ്പുറത്ത് പൊട്ടിക്കിടക്കുന്ന കക്കൂസ് എന്താ എടുത്ത് തല ചുമക്കണമെന്നുണ്ടോ എന്നാ ചുമന്നോ എന്നാലെങ്കിലും അവളെ എസ്പിയുടെ ദേഹത്ത് കയറാതെ ഒഴിഞ്ഞു പോവില്ലോ ഇവളെ എസ്പിയുടെ ദേഹത്ത് കയറാൻ നടക്കുവാണോ പിന്നല്ലാണ്ട് അവളെ എന്നെയും എസ്പിയും വെല്ലു വിളിച്ചിരിക്കല്ലേ അവൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവളെ എസ്പിയുടെ മനസ്സിനകത്ത് കയറി പറ്റുന്നു ഞങ്ങളുടെ ഉള്ളിൽ പെണ്ണിന്റെ വിത്ത് വിതയ്ക്കുന്നു അപ്പൊ കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നത് എന്ത് കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഇവള് നിങ്ങളെ ഒരു വഴിക്ക് ആക്കിയേനെ ഓ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു വഴി ആയല്ല ഉഗ്ര പുള്ളിയാ പുള്ളൊന്നും പറയണ്ടേ ഞാൻ ചോദിച്ചതല്ലേ തീരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എടാ ഉഗ്ര എന്തോ അപ്പുറത്തൊരുത്തി എസ് പി എ നോട്ടമിട്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഗുണമുണ്ടാ എന്ത് ഗുണം നമ്മളെ നോട്ടിട്ടല്ലേ നമുക്ക് ഗുണമുള്ളൂ എടാ അവിടുന്ന് ഒരുത്തി ഇങ്ങോട്ടൊരു പാലം ഇട്ടിരിക്കുന്നുണ്ട് ആ പാലത്തിൽ കയറി നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ ഇതിനിടക്ക് പാലം ഇട്ടോ എപ്പോ ഞാൻ കണ്ടില്ലല്ല നീ പുട്ടുണ്ടാക്ക പുട്ടുണ്ടാക്ക ഇതെന്തൊരു പെരുവേറം കുറ്റിയാ ഇട്ടിട്ട് ഇട്ടിട്ട് നിറയില്ല എന്ന് പറഞ്ഞ ശ്രീകുട്ട രാത്രി നിനക്ക് പുട്ട് വേണം നിർബന്ധമുണ്ടോ ചപ്പാത്തി ആയാലോ നീ ഇത്രയും നേരം ഇതിനകത്ത് ചപ്പാത്തി ആയിട്ടോണ്ടിരുന്നത് അല്ലടാ ഇതിന്റെ ചില്ലിടാ മറന്നുപോയി ഓ കഴുതേ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി ഒന്ന് വേഗം ഉണ്ടാക്ക നീ എന്തിനാ ചില്ലിട്ടത് ചപ്പാത്തി ഉണ്ടാക്കണ്ടേ നീ എന്തെങ്കിലും തീരുമാനിക്കട്ടാ ചപ്പാത്തി വേണ പുട്ട് വേണാ എന്ത് കുന്തെങ്കിലും ഉണ്ടാക്ക അപ്പൊ പുട്ടുണ്ടാക്കാം ഏതായാലും അപ്പുറത്തെ വീട്ടിലെ കടന്നലികളെ ഇന്ന് രാത്രി ഞാനൊന്ന് ഇളക്കി വിടുന്നുണ്ട് അപ്പൊ പുട്ട് വേണ്ട അല്ല കടന്നലികൾ ഇളക്കാൻ വന്നിട്ട് പിന്നെ എന്തിനാ പുട്ട് സത്യത്തിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നത് തന്നെ സന്ധ്യയെ കാണാൻ വേണ്ടിയാ സത്യമായിട്ടോ അതെ പല വീട്ടുകാരും ഇവിടെ താമസിപ്പിക്കാൻ വിളിച്ച ഇവൻ പോയിട്ടില്ല എന്തുകൊണ്ടേ പറയുന്നു പിന്നെ പോയിന്ന് പറ ഒരു ഐഡിയ ഞാൻ അവിടെ കാറിൽ കോളേജിൽ കൊണ്ടാക്കാന്ന് പറയാം പോയാൽ ഒരു വാക്ക് കൊത്താൽ ഒരു ലിഫ്റ്റ് ആരാ നീ കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടാക്കാൻ പോകുന്നു അയ്യേ ഞാനാര് കോളേജിൽ കയറ്റി കാറി കണ്ട് അല്ല കാറി കയറ്റി കോളേജിൽ കൊണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോളേജ് ജംഗ്ഷൻ ഞാൻ ഇവനും കൂടെ കോളേജ് ജംഗ്ഷനിൽ പോകുന്ന കാര്യം പറഞ്ഞ എന്തിന് ഓഫീസിൽ പോവാൻ ഓഫീസ് കോളേജ് ജംഗ്ഷനല്ല നമ്മുടെ ഓഫീസ് അല്ല ട്രാവൽ ഓഫീസ് ട്രാവൽ ഓഫീസിൽ പോവാൻ ട്രാവൽ ഓഫീസ് സത്യമായിട്ട് ഞാൻ ഓസ്ട്രേലിയക്കുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല അതെ ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ നിർത്തോ നീ ഒരു കാര്യം ചെയ്യും വണ്ടിയിലോട്ട് കയറും ഞാനും വരാം ഞങ്ങൾ പിന്നെ പോയി ക്യാൻസൽ ചെയ്തോളാം എസ് പി എന്തിന് വെറുതെ ബുദ്ധിമുട്ടുന്നത് ബുദ്ധിമുട്ടാ ഞാൻ തയ്യാറാണെങ്കിലും അതെ ഞങ്ങൾ ചോറ് നീ വണ്ടിയിലോട്ട് കയറും അല്ല ഞങ്ങൾ പിന്നെ പോയി ക്യാൻസൽ ചെയ്തോളാം നിന്നോട് വണ്ടിയിലോട്ട് കയറാനാ പറഞ്ഞത് ഇയാളുടെ പേരെന്താ ശ്രീലത മേനോൻ ഈ മേനോൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണോ അയ്യോ അതെന്റെ ഡാഡിയാ ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഓ ഞാനും അല്ല ഞങ്ങളും കല്യാണം കഴിച്ചിട്ടില്ല നിന്നോട് ആരെങ്കിലും ചോദിച്ചോ കല്യാണം കഴിച്ചോ ഇല്ലെന്ന് ചോദിക്കേണ്ടത് അവരെ മര്യാദ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദ ഇല്ലേ നീ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വന്നാ ഞാൻ അപ്പുറത്തിരിക്കാം അതാരാ സാറിന്റെ ബ്രദറാണോ
പ്രയോജനം എറിയാ അറിയാവുന്ന എന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എവിടാ വീട്? അയ്യോ എസ് പി സാറോ, സാർ ഇരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. കാണാഞ്ഞിട്ടൊന്നുമല്ല, മനപ്പൂർവ്വം വന്നിരുന്നെന്ന് എനിക്കറിയാം. മനപ്പൂർവ്വം സാറിന്റെ മടിയിൽ വന്നിരിക്കാൻ എനിക്കെന്താ ഭ്രാന്ത? ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ പിച്ചുണ്ടോ അതോ മറ്റു വല്ലതും ഉണ്ടോ എന്ന് അന്വേഷണം നടക്കലല്ല എന്റെ പണി. പക്ഷെ ഈ ജാതി സൂക്കേടോട്ട് എന്റെ അടുത്ത് വരണ്ട, ഞാൻ അതിനുള്ള ആളല്ല. ഇതൊരു പബ്ലിക് പ്ലേസാ, ഞാനൊരു പെൺകുട്ടിയും കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. പബ്ലിക് പ്ലേസിൽ ഒരു പുരുഷന്റെ മടിയിൽ കയറിയിരിക്കുന്നതിൽ മാന്യത കുറവൊന്നുമില്ല. അത് നിങ്ങൾ എന്റെ സീറ്റിൽ വന്നിരുന്നിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ മടിയിൽ ഇരിക്കുന്നവരെ നിങ്ങളുടെ കണ്ട എവിടെയായിരുന്നു? എന്നെ മടിയിൽ ഇരുത്താൻ വേണ്ടി നിങ്ങൾ അവിടെ മനഃപൂർവ്വം വന്നിരുന്നാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞാ? പറയാം, നെറിയട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ, ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവരെ തലേ കെട്ടിവെക്കും. എന്റെ വർഗത്തിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? ശരിക്കുള്ള ഒരു പെണ്ണിനെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? അതെങ്ങനെയാ, പകൽ വെളിച്ചത്തിൽ സ്ത്രീകളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ രാത്രി ആവുമ്പോ ഇരുട്ടത്ത് വന്ന് ജനാല വഴി ഒളിഞ്ഞു നോക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ? അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്ന് ഞാൻ നോക്കൂല, അടിച്ച് കാരണം പോച്ചോളേ. എന്താ എന്താ പ്രശ്നം? ഇങ്ങോട്ട് മാറിയെന്നേ, എസ് പി എന്തായി കാണിക്കുന്നു? അതൊരു പെണ്ണല്ലേ സിസ്റ്റർ, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു, പ്ലീസ്. നിങ്ങൾ എത്ര മാന്യമായിട്ടാ സംസാരിക്കുന്നത്? സ്ത്രീകളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്നും സംസാരിക്കേണ്ടതെന്നും നിങ്ങളെ കണ്ട് പഠിക്കാൻ പറ ഈ മനുഷ്യനോട്. ആദ്യം നീ പഠിക്കണം പെണ്ണിന്റെ മാന്യതയും മര്യാദയും മാനേഴ്സ് ഒക്കെ. എസ് പി എന്നാടാ, ഇതൊരു ഓഫീസല്ലേ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. ഹലോ ഭാമയല്ലേ, ഐ എം ശ്രീകുമാർ, എസ് പിയുടെ വീട്ടിലെ പുതിയ അന്തേവാസിയാ. എസ് പി ഒന്ന് ശരിയാക്കാൻ വേണ്ടി എന്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചിരിക്ക. ഭാമയുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. എന്തറിയാന്ന്? എസ് പിയെ വളയ്ക്കാൻ നോക്കുമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അറിയാതെ ഒരു പെണ്ണ് മടി വന്നിരുന്നു വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെ നടന്ന് ബേള ഉണ്ടാക്കൂ? അത് ഞാൻ അറിയാണ്ടൊന്നുമല്ല, മനഃപൂർവ്വം തന്നെ മടിയിൽ വന്നിരുന്നതാ. നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ മുതല് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതെ, വിടില്ല ഞാൻ. എസ് പി എവിടെ പോയാലും അവിടെ ഒക്കെ ഞാനും ഉണ്ടാവും. എസ് പിയുടെ മനസ്സിൽ കയറി പറ്റാതെ ഈ ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. വിടരുത് വിടരുത്, വിടാതെ പിടിച്ചോണം. എസ് പിയെ വളയ്ക്കാൻ വേണ്ടി എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. യെസ് ഓൾവേസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ബ്രദർ ശ്രീകുമാർ. ഓക്കെ ഓക്കെ. ഇനി ഒരൊറ്റ ദിവസം പോലും സന്ധ്യ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാൻ മദർ സുപ്രീനെ വിളിച്ച് പറയാൻ പോവാ, ഉടനെ അവളെ അവിടെ അല്ല ഓർഫനേജിലേക്ക് വിളിച്ചോണ്ടേ. പിന്നെ എസ് പി ഇങ്ങനെ അവളെ കാണുക? അതിനേക്കാളൊക്കെ എനിക്ക് ആവശ്യം എന്റെ പെങ്ങളുടെ രക്ഷയാ. അവള് താമസിക്കുന്നിടത്ത് മാത്രമല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന് കൂടിയിട്ടില്ലേ രണ്ട് വൃത്തികെട്ട വഷളന്മാര്. ഇവന്മാരെ അവളുമാരെ ഇടയിൽ നിന്ന് എന്റെ പെങ്ങളെ രക്ഷിക്കണം, അതാ എനിക്കിപ്പോ ആവശ്യം. ആ ഒറ്റപ്പാലം സെയിന്റ് മേരീസ് ഓർഫനേജ് വിളിച്ചിട്ടേ മദർ സുപ്പീർ ഒന്ന് കണക്ട് ചെയ്ത് വേഗം. ഹലോ, ഞാൻ ശ്രീകുമാറിന്റെ പി എ ഉഗ്ര സ്പീക്കിംഗ്. ആരാ, ഹു ആർ യു? ആരാ? ഞാൻ ഭാമയാ. ശ്രീകുമാർ ഉണ്ടോ അവിടെ? ഭാമയാ, ഭാമ ശ്രീകുമാറിനെ വിളിക്കുക. ശ്രീകുട്ടാ, ശ്രീകുട്ടാ, എന്താടാ കിടന്ന് കാറുന്നത്? നിന്നതേ ഭാമ വിളിക്കണം. ഭാമയോ? ആ താനെങ്ങോട്ടാ ഓടുന്നത്? പാലാട പത്ത് വെച്ചിരിക്ക, അത് തളച്ചു പോ. അതിനടുക്കള ഇവിടെ അല്ലയോ. ഇതിലേ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേ പോവാം. അങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ടാ? കാലത്തുണ്ടായില്ല, ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ല. ഹലോ, ആ ഭാമാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥിരമ്പടനായിട്ട് ഫോണിൽ കൂടെ സൊള്ളു അവള്, അതെന്താന്നറിയാനേ ഞാൻ ഓടി വന്നത്. ഹലോ ശ്രീകുമാർ, ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത്. ഞങ്ങളുടെ ഇവിടെ ഒരു ഓഫൻ കുട്ടി താമസിക്കുന്നുണ്ട്, സന്ധ്യ എന്ന പേര്. അവളുടെ സ്പോൺസർഷിപ്പിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്രീകുമാറിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ആ വിവരം കേട്ട കുരുവി മേളിലോട്ട് പോയിട്ടുണ്ട്. ചിലപ്പോ മേളിലിരുന്ന് ഇതൊക്കെ ഒളിച്ചു കേൾക്കാനും മതി. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോണിൽ വിളിച്ച് പറയുന്നത് മര്യാദയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നേരിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അയ്യോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം, അവിടെ വന്നിട്ട് എല്ലാം തീരുമാനിക്കാം. ഓക്കെ ഓക്കെ. അവര് മേളിലിരുന്ന് നമ്മുടെ സംസാരം ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഫോണിന്റെ ബട്ടണിലിട്ട് കുത്തിക്കൊണ്ടിരി. ഞങ്ങൾക്ക് അങ്ങനെ അകത്തിരിക്കണമെന്നില്ല, പുറത്തിരുന്നാലും മതി. അതെ, പുറത്തിരുന്ന് ചെവി അടിക്കാനുള്ള യുവമാരുടെയൊക്കെ പണി. അയ്യേ,
പെൺകുട്ടികൾ ഇവൻ ശ്രദ്ധിക്കാറേ ഇല്ല. അതെന്താടാ അവൻ ശ്രദ്ധിക്കാത്തത്? അതെന്താണ് നീ ശ്രദ്ധിക്കാത്തത്? അപ്പൊ ആ കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലെന്നാ പറഞ്ഞു വരുന്നത്? അച്ഛനും അമ്മയിലുണ്ടെങ്കിൽ കുട്ടി ജനിക്കുക. നീ അങ്ങനെ ഉണ്ടായേ? അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചു പോയത്. ചേട്ടന്മാര് അച്ഛനും അമ്മയിൽ ഉണ്ട്, പിന്നെ എങ്ങനെ ചേട്ടന്മാരുണ്ടാവും? അച്ഛനും അമ്മ മരിച്ചല്ലേ, എനിക്കിട്ടല്ലേ മൂന്ന് ചേട്ടന്മാര്. ആ കുട്ടിക്ക് ചേട്ടന്മാരില്ല. വെരി ഗുഡ്. എന്നിട്ട് സന്ധ്യ എവിടെ? ഞാൻ സ്പോൺസർ ആകാൻ പോകുന്ന വിവരം ആ കുട്ടിയോട് പറഞ്ഞു. ഇല്ല, ഞാൻ വിളിക്കാം, നേരിട്ട് തന്നെ പറയാം. സന്ധ്യ വാ. I am Srikumar. Oh, sorry. I am. Oh, sorry, sorry. I am. Oh, sorry. I am. Hello. 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 Arele, SP sir-inte veetile pudhiya thamasakara. Srikumar. Ugrana. Hello. ഹലോ ഹലോ, ഏത് ക്ലാസ്സിലാ പഠിക്കണ? നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ ചോദിക്കണ്ടേ, പഠിക്കാൻ സഹായിച്ച മാത്രം മതിയോ? അവള് ഡിഗ്രി കഴിഞ്ഞു. കണ്ടാ, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അയ്യോ, അതിന് വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു മിനിറ്റ്. നീ ഇനി വന്നേ. ഒരു മിനിറ്റ്. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. സന്ധ്യയുടെ കാര്യമൊക്കെ ഭാമ പറഞ്ഞു. സന്ധ്യക്ക് ഇനിയും പഠിക്കാം. ഏതുവരെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതുവരെ. അതുപോലെ തന്നെ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. ഇവിടുന്ന് ഇനി ഒരാളും കൊണ്ടുപോകാൻ വരില്ല, കാരണം സന്ധ്യയുടെ സ്പോൺസർ ഇന്നു മുതൽ ഈ ഞാനാണ്. നിങ്ങളോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സഹായിക്കാൻ കാണിക്കുന്ന ഈ സന്മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങളുടെ സഹായം വേണ്ടെന്ന് പറയുമ്പോൾ ദൈവം ഇതെന്നോടൊന്നും തോന്നരുത്. കാരണം കുഞ്ഞുനാൾ മുതലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്തുന്ന ഒരു വലിയ മനുഷ്യന് എൻ്റെ സ്പോൺസർ. അദ്ദേഹം ആരാണെന്നോ എവിടുത്തുകാരനാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ ഞാൻ എന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരന്മാരുടെ ഒപ്പം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അദ്ദേഹം എവിടെ നിന്നെ കൊണ്ടുവന്ന് തീരുമാനിച്ചാൽ ഞാൻ പോണം. അതെങ്ങോട്ടേക്കാണെങ്കിലും ശരി, എനിക്ക് പോയേ പറ്റൂ. പക്ഷെ അദ്ദേഹം എന്നെ ഇവിടെ തന്നെ താമസിക്കാൻ സമ്മതിക്കുമെന്ന് എന്റെ വിശ്വാസം. ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ട് ഒരു റിക്വസ്റ്റായി. അദ്ദേഹം അത് കേൾക്കാതിരിക്കില്ല. ഓക്കേ, സന്ധ്യയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. വരട്ടെ. എസ് പി ചീറ്റി പോയി. രണ്ടും നാണം കെട്ട് നാറി വരുന്നുണ്ട്. അവന്മാരുടെ മുഖത്ത് നോക്കി സന്ധ്യ പറഞ്ഞു, പോയി പണി നോക്ക്, നിങ്ങളുടെ ഒരു സഹായവും വേണ്ടാന്ന്. ഇതാണ് തറവാടിത്തം. അവള് ശരിക്കും എസ് പിയുടെ പെങ്ങള് തന്നെയാ. പിന്നെ അവൾ ഒന്നുകൂടി പറഞ്ഞു, ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അവളുടെ സ്പോൺസർ ദൈവത്തെ പോലെയാണെന്ന്. ഈശ്വരന്മാരുടെ കൂട്ടത്തില ആ കുട്ടി എസ് പിയെ കാണുന്നത്. ആ കുട്ടിക്ക് അവളുടെ സ്പോൺസറെ കാണാൻ ഒത്തിരി കൊതിയുണ്ട്. ദേ വരുന്നുണ്ട് അവന്മാര്. പട്ടിക്കുട്ടി ചന്തക്ക് പോയ പോലെ ആയില്ലേ, എന്ത് ചെയ്യാ. ഇനി ഇവന്മാരും ആ പെമ്പിള്ളേര് വിചാരിച്ചാലൊന്നും നമ്മുടെ സന്ധ്യയെ ചീത്തയാക്കാൻ പറ്റില്ല. പിന്നെന്തിനാ ഈ കച്ചറകളെ പേടിച്ച് ആ പാവത്തിനെ അവിടുന്ന് മാറ്റണേ? എസ് പി പറഞ്ഞതുപോലെ ദിവസവും കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും അവൾ അപ്പുറത്ത് തന്നെ ഉണ്ടാവണ്ടേ.